ആറുപേരെ നഷ്ടപ്പെട്ട ജില്ലയിൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്കാരം വാഴമുട്ട ഈസ്റ്റ് സ്വദേശിയായിട്ടുള്ള 62-കാരൻ PV മുരളീധരൻ നായരുടേത് മാത്രമാണ്. നാളെ ആകാശസ് നായർ പന്തളം സ്വദേശിയായിട്ടുള്ള ആകാശിൻ്റെ മൃതശരീരവും സംസ്കരിക്കും. ബന്ധുക്കൾ ഇന്ന് ഏറ്റുവാങ്ങുന്ന മൃതശരീരം ജോസ്കോ ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും സൂക്ഷിക്കുക. തുടർന്ന് നാളെ രാവിലെ മൃതശരീരം വീട്ടിൽ എത്തിച്ച് പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയ ശേഷം ഉച്ചയോടടുത്ത് സംസ്കരിക്കണം എന്നുള്ളതാണ് ബന്ധുക്കൾ താല്പര്യമായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മൃതശരീരം ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്ന സമയം കൂടി കണക്കിലെടുത്തായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. മരണമടഞ്ഞ ആളുകളുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ മറ്റ് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ പലരും വീട്ടിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന അവസരത്തിലാണ് പലർക്കും ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സജു വർഗീസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം 21 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധു കൂടിയാണ് കമ്പനിയുടെ ഉടമ KG Abraham. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളുമായ മറ്റ് ഏതാനും പേരെ കൂടി ഈ സ്ഥാപനത്തിൽ ജോലിക്കെത്തിച്ചു. അങ്ങനെ തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ സജു വർഗീസിന് സാധിച്ചു. 56 വയസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളത് ഭാര്യയും 2 പെൺമക്കളുമാണ്. മൂത്ത ആൾ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഇളയ ആൾ +2 പഠനം പൂർത്തിയാക്കി. അവരുടെ ഉപരിപഠനം, ഇളയ മകൾ 17-കാരിയുടെ ഉപരിപഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യുന്നതിനായി അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരാനുള്ള താല്പര്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ അത്യാഹിതം സംഭവിച്ചത്. കീഴ്വായ്പൂർ സ്വദേശി CBT Abraham 31 വയസ്സ് പ്രായമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഈ വിയോഗത്തോടു കൂടി ഉണ്ടാകുന്ന 1 വർഷത്തിനിടയിലെ 3-ാമത്തെ മരണമാണ്. കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു അമ്മയുടെ മരണം. ക്യാൻസർ ബാധിതയായി അവർ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് ജനുവരി മാസം, അതായത് ഏറെക്കുറെ 6 മാസങ്ങൾക്ക് മുൻപ് ഭാര്യ മാതാവിൻ്റെ മരണം സംഭവിച്ചു. ആ ഘട്ടത്തിലാണ് ഏറ്റവും അവസാനം സിബിൻ നാട്ടിൽ എത്തുന്നത്. സിബിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങ് കൂടി ക്രമീകരിച്ച ശേഷമാണ് അദ്ദേഹം കടന്നുപോയത്. ആഗസ്റ്റിൽ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളാണ്. ആ വേളയിൽ നാട്ടിലെത്തണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാത്രിയും ഭാര്യയോടും ബന്ധുക്കളോടും അദ്ദേഹം സംസാരിച്ചിരുന്നു. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് ഏറെക്കുറെ 3 മണിയോടുകൂടിയാണ് ഫ്ലാറ്റിൽ വന്ന് കിടന്നതെന്നാണ് ബന്ധുക്കൾ കരുതുന്നത്. അങ്ങനെ ഏറെക്കുറെ 1 മണിക്കൂർ സമയം കൂടി പിന്നിടുമ്പോൾ, കാരണം രാത്രിയിലെ ജോലി കഴിഞ്ഞ് ക്ഷീണാവസ്ഥയിൽ വന്ന് വിശ്രമത്തിനായി കിടന്നപ്പോൾ ഒരുപക്ഷെ ഗാഠനിദ്രയിലേക്ക് പോയിട്ടുണ്ടാകാം, ആ സമയത്താണ് അപകടം സംഭവിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ലാതെ ആണ് എല്ലാവർക്കും ജീവഹാനി സംഭവിച്ചത്. അതേസമയം തന്നെ സിബിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് ചാടി അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും രക്ഷപ്പെട്ടു. സജു എബ്രഹാമിൻ്റെ ഒരു അടുത്ത ബന്ധു 4-നില കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ അദ്ദേഹം ICU തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്ക് ഒടിവുണ്ട്, നെഞ്ചിന് കാര്യമായ പരിക്കുണ്ട്, താടിയെല്ലിന് പൊട്ടൽ ഏറ്റിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപായി അദ്ദേഹം പറഞ്ഞ വിവരങ്ങളാണ് സജു വർഗീസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ബന്ധുക്കൾ പങ്കുവെക്കുന്നത്. അങ്ങനെ ജീവൻ ഏത് സംഭവത്തിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ചാടിയ ആളുകൾ, 4-നില കെട്ടിടത്തിന് മുകളിലേക്ക് പുറത്തേക്ക് ചാടുക എന്ന് പറയുമ്പോൾ തന്നെ അതുണ്ടാക്കുന്ന ആഘാതം, പരിക്ക് എന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. പലരും മൃതപ്രായമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ തന്നെയുണ്ട്. അങ്ങനെ ബന്ധുക്കളൊക്കെ തന്നെ ഈ വിവരമറിഞ്ഞ് വലിയ ആഘാതത്തിലാണ്. അങ്ങനെ മരണമടഞ്ഞവരുടെ, പരിക്കേറ്റവരുടെ ഒക്കെ തന്നെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഏറെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളുണ്ട്. അതേസമയം തന്നെ സാമ്പത്തികമായി ഈ കഴിഞ്ഞ കാലയളവിലെ ജോലി കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. വീടെന്ന വലിയ സ്വപ്നം പ്രാരംഭ ദിശയിൽ മാത്രമായി അങ്ങനെ സ്വപ്നം പൂർത്തിയാക്കാൻ ആകാതെ വിടപറഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വേദന മാത്രമാണ് നമുക്കും പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അവരൊക്കെ തന്നെ ചേതനയേറ്റ ശരീരമായി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. മുരളീധരൻ നായരുടെ സംസ്കാരം വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകും. ആകാശിൻ്റേത് നാളെയാണ്. മറ്റുള്ള ജില്ലയിൽ നിന്നും കുവൈറ്റിൽ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതശരീരങ്ങളൊക്കെ തന്നെ തിങ്കളാഴ്ചത്തേക്ക് സംസ്കരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി അഭിലാൽ, കൊല്ലത്ത് കണ്ണനായരുണ്ട്. കണ്ണനായർ ഇപ്പോഴുള്ളത് സുമേഷിൻ്റെ വീട്ടിലാണോ, മറ്റ് കൊല്ലം ജില്ലയിലെ മരണപ്പെട്ടവരുടെയൊക്കെ വീട്ടിലെ സ്ഥിതി അതെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാവുമോ? ആ
മൊത്തം ഞാനിപ്പോൾ ഉള്ളത് കടവൂരെ സുമേഷിൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ്. അല്പസമയത്തിന് മുമ്പാണ് ആ കുടുംബത്തെ സുമേഷ് ഇനി ഈ ലോകത്തില്ല എന്നുള്ള കാര്യം അറിയിച്ചത്. ഭാര്യയും രോഗിയായിട്ടുള്ള അച്ഛനും മകളും അടക്കമുള്ള ആൾക്കാരാണ് വീട്ടിൽ താമസിക്കുന്നത്. കുറേയേറെ നാളുകളായി വിദേശത്തായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്ന് ഒരു മാസത്തോളം ഇവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയതാണ്. ഈ പ്രദേശത്ത് ഒരു യുവദീപ്തി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുണ്ട്. ആ സാംസ്കാരിക സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു, ഗ്രന്ഥശാലയും വായനശാലയുമാണ് അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ആ അവിടുത്തെ ആൾക്കാർക്കൊക്കെ തന്നെ ഒരു ഞെട്ടലാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ സുമേഷ് ഇനി ഈ ലോകത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും തന്നെ ഒരു ഞെട്ടലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചെറുപ്പകാലം മുതൽ സജീവമായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 10 വർഷമായി അദ്ദേഹം വിദേശത്തുണ്ടായിരുന്നു. കഴിഞ്ഞ അവധിക്ക് നാട്ടിലെത്തിയ സമയത്താണ് അദ്ദേഹം സ്വന്തമായി ഒരു കാറ് വാങ്ങിയത്. ആ കാറൊക്കെ തന്നെ സമീപത്തെ വീട്ടിൻ്റെ പരിസരത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ ഒരു ഇപ്പോൾ വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നാട്ടിലുള്ള വീട്ടിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പ സമയം മുമ്പ് ആണ് ഈ കുടുംബത്തെക്കുറിച്ച് കുടുംബത്തെ ഭാര്യയെയും മക്കളെയും ഒക്കെ തന്നെ ഈ കാര്യം അറിയിച്ചത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം കഴിഞ്ഞ അവധിക്ക് വന്ന സമയത്ത് വലിയ ആഗ്രഹത്തോടു കൂടി വാങ്ങിയ ഒരു കാറാണ്. സമീപത്തെ അയൽവാസികൾ വീടിനകത്തേക്ക് പോകാനുള്ള വഴിയില്ല, അതുകൊണ്ട് തന്നെ സമീപത്തെ അയൽവാസിയുടെ വീടിൻ്റെ മുന്നിലാണത് നിർത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭൗതിക ശരീരം ഇവിടേക്ക് കൊണ്ടുവരും. പക്ഷേ സംസ്കാരം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കൊല്ലം ജില്ലക്കാരായിട്ടുള്ള 5 പേരാണ് മരണപ്പെട്ടത്. അതിൽ 4 പേരുടെ ഭൗതിക ശരീരങ്ങൾ മാത്രമായിരിക്കും ജില്ലയിലേക്ക് കൊണ്ടുവരിക. ഒരാളുടെ ഭൗതിക ശരീരം ഡെന്നി എന്ന് പറയുന്ന വ്യക്തി മഹാരാഷ്ട്രയിലാണ് 15 വർഷമായി താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കം മഹാരാഷ്ട്രയിലാണ്. ആ വ്യക്തിയുടെ മൃതദേഹം ഇന്ന് നിർഭശരിയിൽ ഇറക്കില്ല. ബാക്കി 4 പേരുടെയും മൃതദേഹങ്ങൾ നിർഭശരിയിലേക്ക് എത്തിക്കും. അതിനുശേഷം ആംബുലൻസ് മാർഗം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ആംബുലൻസ് മാർഗം വീടുകളിലേക്ക് എത്തിക്കും. ഇന്ന് സംസ്കാരം നടക്കുന്നത് ഷെമീർ എന്ന് പറയുന്ന ശൂരനാട് തെക്ക് താമസിക്കുന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ മരണമാണ് കേരളത്തിൽ ആദ്യമായി ഒരു മലയാളിയുടെ മരണം എന്നുള്ള രീതിയിൽ ആദ്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തത്. 6 വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തേക്ക് പോയി കമ്പനിയിൽ ജോലിക്കായി ഡ്രൈവറായി പോയ ഷെമീറിൻ്റെ ഭൗതിക ശരീരം ഇന്ന് വൈകിട്ടോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി ഖബറടക്ക ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു വ്യക്തി പുനലൂർ സ്വദേശിയായിട്ടുള്ള സാജൻ ജോർജാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നുണ്ടാകില്ല എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അപ്പം തന്നെ വെളിച്ചിക്കാല സ്വദേശിയായിട്ടുള്ള ലൂക്കോസിൻ്റെ ഭൗതിക ശരീരവും ഇന്ന് വീട്ടിലേക്ക് എത്തിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസ്കാരവും ഇന്നുണ്ടാകില്ല. സുമേഷിൻ്റെ സംസ്കാരം എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കാര്യം. എല്ലാ കുടുംബങ്ങളുടെയും ആശ്രയമായിട്ടുള്ള വ്യക്തികളെയാണ്, കുടുംബത്തിൻ്റെ ആശ്രയമായിട്ടുള്ള വ്യക്തികളെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടമായ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബങ്ങളെല്ലാം ഉള്ളത്. അപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ, ഞാൻ സുമേഷിൻ്റെ നാട്ടിലാണ് ഉള്ളത്, സുമേഷിൻ്റെ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ വലിയ വിഷമത്തിൽ തന്നെയാണ്. കാര്യം ഒരു നല്ല സാംസ്കാരിക പ്രവർത്തകനും നല്ല ഒരു വായനശാല ഗ്രന്ഥശാല പ്രവർത്തകനും പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പകാലം തൊട്ട് തന്നെ സജീവമായി ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് ഈ നാടിന് നഷ്ടമായിരിക്കുന്നത്. ശരി കണ്ണൻ നായർ.